بسم الله الرحمن الرحيم والحمد لله رب العالمين اللهم صل وسلم على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته ഒരിക്കൽ ഒരു സഹോദരിയുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മരുമകളാണ്. ഞങ്ങൾക്ക് താഴെ ഭർത്തൃ സഹോദരന്മാരും ഭാര്യമാരുമാണ് വീട്ടിലുള്ളത്. ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്നിരുന്നാലും താമസം മാറിയിട്ടില്ല, കാരണം അങ്ങനെ പോവണമെന്ന് തോന്നുന്നില്ല. ഇനിയും ഒരുമിച്ച് നിൽക്കാനാണ് ഇഷ്ടം. അത്ര ഐക്യത്തിലും സ്നേഹത്തിലുമാണ് ഞങ്ങൾ കഴിയുന്നത്. കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഈ ഒരു സ്നേഹത്തോടെയുള്ള സഹകരണം എല്ലാ കുടുംബങ്ങളിലും കൂട്ടുകുടുംബങ്ങളിലും വേണം. ഒരുമിച്ച് താമസിച്ചാലും തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചാലും അകലെ താമസിച്ചാലുമെല്ലാം കുടുംബാംഗങ്ങൾ തമ്മിൽ സുദൃഢമായ ബന്ധം വേണം. ഒരിക്കലും നമ്മൾ നമ്മളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങരുത്. ഞാൻ, എൻ്റെ കുട്ടി, എൻ്റെ ഭർത്താവ് എന്ന ക്യാൻവാസിൽ മാത്രം ഒതുങ്ങരുത് നമ്മുടെ സ്നേഹം. കൂട്ടുകുടുംബങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ, സ്വന്തത്തിനു മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒപ്പമുള്ള ജീവിതം കുടുസായി തോന്നും. പല ടേസ്റ്റുകളുള്ള, അഭിരുചികളുള്ള, സ്വഭാവങ്ങളുള്ളവരായിരിക്കും നമ്മോടൊപ്പം ജീവിക്കുന്നത്. എല്ലാവരും നമ്മുടെ അതേ കൺസെപ്റ്റ് ഉണ്ടായിരിക്കണമെന്നില്ല, അതേപോലെ ചിന്തിക്കണമെന്നില്ല. ഒരാളുടെ ന്യൂനത അയാളിൽ ഉള്ളപ്പോഴും അയാളെ ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ വിശാലത. ചില വീടുകളിൽ സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ള ചെറിയ കുസൃതികൾക്ക് വലിയ ഉമ്മമാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, തെറ്റി നിൽക്കുന്നു. എന്നാലോ, തെറ്റിയ മക്കൾ നിമിഷ നേരം കൊണ്ട് നന്നാവും, കൈകോർത്ത് പിടിക്കും. കാരണം അവരുടെ മനസ്സ് ശുദ്ധമാണ്. ആ ശുദ്ധമായ മനസ്സിൽ കറയില്ല. എന്നാൽ വലിയവരുടെ മനസ്സിൽ ആ കറ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈഗോയും സ്വാർത്ഥതയുമെല്ലാം മാറ്റി നിർത്തിക്കൂടെ നമുക്ക്? എല്ലാ മക്കളും നമ്മുടേതാണ്. ചിലർക്ക് നമ്മൾ ഉമ്മയാണ്, അമ്മായിയാണ്, ഇളാമയാണ്, മൂത്തമ്മയാണ്, നാത്തൂനാണ്, ആരുമായിക്കോട്ടെ, നമ്മിലേക്ക് ചേർത്തപ്പെട്ട സ്ഥാനങ്ങൾ എത്രയും ഭംഗിയായിട്ട് അലങ്കരിക്കാൻ നമുക്ക് പറ്റുമോ അത്രമേൽ അത് ഭംഗിയായി അലങ്കരിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ സന്തോഷത്തിനും നമ്മെപ്പോലെ പ്രാധാന്യം കൊടുക്കുക. ചുറ്റുമുള്ളവർ സന്തോഷിക്കണം, നമുക്കവരെ സന്തോഷിപ്പിക്കാൻ കഴിയണം. നമ്മൾ ആരുടെ സന്തോഷത്തിനും തടസ്സമാവരുത്. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഒപ്പം സന്തോഷിക്കാം. ഒരാളുടെ മനസ്സിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന സന്തോഷത്തിന് പടച്ച റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമാണുള്ളത്. ചില കുടുംബങ്ങളിൽ ചെറിയ ചെറിയ കാര്യത്തിൻ്റെ പേരിലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവൾ എന്നെ പരിഗണിച്ചില്ല, അത് ചെയ്തു തന്നില്ല, വിളിച്ചില്ല എന്നിങ്ങനെ പരിഭവം പറയുന്നവരുണ്ട്. അതായത്, കിട്ടാനുള്ള അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാവും. എന്നാൽ താൻ കൊടുക്കാനും ചെയ്യാനുമുള്ള ബാധ്യതകൾക്കും കടമകൾക്കും നേരെ കണ്ണടക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്കുക. കിട്ടാനുള്ളതിനേക്കാൾ കൂടുതൽ കൊടുക്കാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക, പ്രവർത്തിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കുടുംബത്തിലെ ഒരാളോ രണ്ടാളോ ചെയ്യുന്ന ഒരു വൺ വേ പോലെയാവരുത്. അങ്ങനെയാവുമ്പോൾ കുടുംബം എല്ലാ വിധത്തിലും സക്സസ്ഫുൾ ആക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും അവനവൻ്റെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരാളെ നമ്മൾ സംസ്കരിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാക്കും പ്രവൃത്തിയും മനസ്സുമെല്ലാം നന്നാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സ്വഭാവശുദ്ധിയുള്ള മാതൃക വീഴാതെ കൈവശം വെക്കുക. തുന്നിച്ചേർക്കുന്ന നൂലായി മാറുക. കീറി മുറിക്കുന്ന കത്രികയാവരുത് നമ്മൾ. നല്ലതു മാത്രം പിൻപറ്റുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.